الرحمن الرحيم إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله مولانا العلي العظيم. يا صاحب البغداد كن لي ناصري، يا مطلب الحاجات عبد القادر. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا. الله سبحانه وتعالى ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ എന്തൊരു ആഗ്രഹമാണോ അത് അല്ലാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്നത് ഏറ്റവും വലിയ സാദാത്യങ്ങളാണ്, ഏറ്റവും പ്രധാനികളായ ഉലമാക്കളാണ്, സുന്നത്ത് ജമാഅത്തിൻ്റെ നേതൃനിരയിലുള്ള ഉന്നതരായ ഉമറാക്കളാണ്. താജുൽ ഉലമ ഉപ്പാപ്പ ഓർമ്മപ്പെടുത്തുന്നത് പോലെ സ്റ്റേജിലിരിക്കുന്നവരെക്കാൾ എത്രയോ അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്വമുള്ള ആളുകൾ സദസ്സിൽ ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട് എന്നത് ഉറപ്പാണ്. അങ്ങനെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഷിഖീങ്ങളും മുഹബ്ബീങ്ങളുമായ മഹാന്മാരാണ് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകൾ. ബഹുമാനപ്പെട്ട ബായാർ തങ്ങളുപ്പാപ്പ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, അവരുടെ ഈ പ്രത്യേകമായ മജ്‌ലിസിന്റെ ബറക്കത്ത് ഉദ്ദേശിച്ചാണ് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം ദൂരദിക്കുകളിൽ നിന്നെല്ലാം വന്നിട്ടുള്ളത്. ഞാനിന്ന് നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട് വഴിയിൽ യാത്ര ചെയ്ത് വരുന്ന എല്ലാ സ്ഥലത്തും ഇങ്ങോട്ടേക്ക് വരുന്ന മുഹബ്ബീങ്ങളുടെ വാഹനങ്ങളാണ്. അള്ളാഹുവേ, ഈ മഹബ്ബത്തിന്റെ സഭ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നതാക്കി നീ സ്വീകരിക്കണേ അല്ലാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല നിശ്ചയിച്ചത് നാം എങ്ങനെ അല്ലാഹുവിനെ അറിയണം എന്ന് പഠിപ്പിക്കാനാണ്, നാം എങ്ങനെ അല്ലാഹുവിനെ അനുസരിക്കണം എന്ന് കാണിച്ചു തരാനാണ്, നാം എങ്ങനെ അല്ലാഹുവിനെ ഭയപ്പെടണം എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ്. ഉടമസ്ഥനായ അല്ലാഹുവിൻ്റെയും അടിമകളായ നമ്മുടെയും ഇടക്ക് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന മധ്യവർത്തി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന മാതൃകാ പുരുഷൻ മുഹമ്മദ് മുസ്തഫ, അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം നബിതങ്ങളിൽ നിന്ന് നേരിട്ട് കണ്ട് പഠിച്ച മഹാന്മാർ അവരത്ര സ്വഹാബാക്കൾ, സ്വഹാബാക്കളുടെ ശേഷം അവരെ കണ്ട് പഠിച്ച അവരെ ശിഷ്യഗണങ്ങൾ അതാണ് താബിഈങ്ങൾ. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും അള്ളാഹുവിനെ എങ്ങനെ ഭയപ്പെടണം, എങ്ങനെ വഴിപ്പെടണം, എങ്ങനെ അനുസരിക്കണം, എങ്ങനെ നാം അള്ളാഹുവിനെ ബഹുമാനിക്കണം, ആദരിക്കണം, അള്ളാഹുവിനെ എങ്ങനെ അറിയണം, ഓരോ കാലഘട്ടത്തിലും അത് ഔലിയാക്കളിലൂടെ ആരിഫീങ്ങളിലൂടെ ആലിമീങ്ങളിലൂടെ അള്ളാഹു നിലനിർത്തി പോന്നിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ജീലാനി തങ്ങളുടെ റബീഉൽ ആഖർ നമ്മളോട് വിട പറയുന്നു. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീറു റിഫായി തങ്ങളുടെ ജമാഅത്തുൽ ഊല നമ്മളിലേക്ക് കടന്നു വരുന്നു. ഓരോ മാസവും നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ഓരോ കാലഘട്ടത്തിലും മാതൃക കാണിച്ച് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളെ നമുക്ക് പരിചയപ്പെടാം, ഖുതുബീങ്ങളെ നമുക്ക് പരിചയപ്പെടാം, ഔസീങ്ങളെ നമുക്ക് പരിചയപ്പെടാം, റിജാലുൽ ഗൈബിനെ നമുക്ക് പരിചയപ്പെടാം, നുജബാ നുഖബാ തുടങ്ങിയവരെ നമുക്ക് പരിചയപ്പെടാം. ചരിത്രത്തിന്റെ താളുകളിലേക്ക് ഇറങ്ങിയാൽ ആത്മീയ ലോകത്തെ നിയന്ത്രിക്കുന്ന,
നമ്മളെ ഭൗതിക ലോകത്ത് നമ്മൾ പോലീസ്, അതിനു മുകളിൽ SI, അതിനു മുകളിൽ CI, അതിനു മുകളിൽ DYSP, അതിനു മുകളിൽ SP, അതിനു മുകളിൽ DIG, അതിനു മുകളിൽ IG, ഇങ്ങനെ അതിന്റെ ടോപ്പിൽ എത്തുമ്പോൾ അതിന്റെ മന്ത്രി, അത് സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ അതിന് ക്യാബിനറ്റ് അംഗങ്ങൾ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഭൗതിക ലോകത്തെ നിയന്ത്രണത്തിന് നമ്മൾ ഇങ്ങനെ പദവികൾ വ്യത്യാസപ്പെട്ട് കാണുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ ഒട്ടാകെ നിയന്ത്രിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചിരിക്കുന്ന ആത്മീയ ഗുരുക്കളുണ്ട്. ആ ആത്മീയ ഗുരുക്കളാണ് കുത്തുബീങ്ങൾ, ഔസീങ്ങൾ, അതേപോലെ തന്നെ അബ്ദാലിങ്ങൾ, നുജബാ, നുഖബാ എന്നിങ്ങനെ ഒട്ടേറെ പദവികൾ എത്തിയിരിക്കുന്ന മഹാന്മാർ. അക്കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാനാണ് ഖുതുബുൽ അഖ്താബ് അഷ്ഷൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. നോക്ക്, നിങ്ങൾ മുസ്ലിം ലോകത്ത് എവിടെ പോയി ആ മഹാനവറുകളുടെ പേര് പറഞ്ഞാലും മുസ്ലിമീങ്ങൾ സിന്ദാബാദ് എന്ന് അവരെ ആത്മീയ ഭാഷയിൽ പറയും. അതാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ. പലപ്പോഴും നമ്മളെ സാധാരണക്കാരായ ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ ഏത് നാട്ടുകാരനാണ്, ആളുകൾ മനസ്സിലാക്കും മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ മലപ്പുറത്തുകാരനാണോ, മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ കോഴിക്കോട്ടുകാരനാണോ, മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ മംഗലാപുരത്തുകാരനാണോ, അഥവാ അത്ര അധികം നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്നത് പോലെയാണ് ഔസുൽ അഅ്ലമിനെ മുഅ്മിനീങ്ങളെ ഹൃദയത്തിൽ നിലനിൽക്കുന്നത്. എന്തുകൊണ്ട്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, 900 വർഷങ്ങളെ പഴക്കമുണ്ട് മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളും നമ്മളുമായിട്ട് പരിശോധിച്ചാൽ. ഹിജ്റ 470 ഔസുൽ അഅ്ലമിന്റെ ജനനം. അത് ഇറാനും ഇറാഖും അടങ്ങുന്ന അന്നത്തെ ഇറാഖിന്റെ തൊബരിസ്ഥാൻ എന്ന ജില്ലയിലെ ജീലാൻ എന്ന പട്ടണത്തിലാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ജനിക്കുമ്പോൾ അന്ന് തന്നെ ഒരു വല്ലാത്ത അത്ഭുതമുണ്ട്. മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ കുടുംബം വാപ്പ വഴിക്ക് പരിശോധിച്ചാൽ ഹസൻ റളിയല്ലാഹു അൻഹുവിലൂടെ ഇലാ ഹദറത്തി റസൂലില്ലാഹി, ഉമ്മ വഴിക്ക് പരിശോധിച്ചാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെ ഇലാ ഹദറത്തി റസൂലില്ലാഹി. ആ രണ്ട് പരമ്പരയിലും റസൂലുള്ളാഹിലേക്ക് മുട്ടുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ കുടുംബത്തിലെ അംഗങ്ങളെ നമ്മൾ പഠിച്ചാൽ, മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പിതാവ് അബു സ്വാലിഹ് ജംഗി ദോസ്ത് റളിയല്ലാഹു, ജംഗി ദോസ്ത് എന്നത് സുരിയാനി ഭാഷയിലാണെങ്കിൽ അതേപോലെ തന്നെ പേർഷ്യൻ ഭാഷയിലൊക്കെ പാവങ്ങളുടെ സഹായി എന്നും മറ്റുമൊക്കെ അർത്ഥമാക്കുന്നതാണ്. ബഹുമാനപ്പെട്ടവർ, അക്കാലത്തെ ആ തറവാട് എല്ലാ പാവപ്പെട്ട ആളുകൾക്കും അവരെ പ്രശ്ന പരിഹാരത്തിന്റെ ഒരു കേന്ദ്രമാണ് ആ തറവാട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർക്ക് അങ്ങനെ ഒരു സ്ഥാനപ്പേര് ലഭിച്ചത്. അവിടുത്തെ ഉമ്മ ബീവി ഫാത്തിമ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ വലിയ ചരിത്രമുള്ള മഹതിയാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പെങ്ങൾ അഥവാ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ അമ്മായി വലിയ കറാമത്തുള്ള മഹതിയാണ്. ആയിഷ ബീവി എന്നാണ് അവരുടെ പേര്. ആ നാട്ട്, ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ ജനിച്ച ജീലാൻ എന്ന പ്രദേശം നമ്മുടെ നാട് പോലെ വർഷത്തിൽ 4 മാസം 5 മാസം മഴ ലഭിക്കുന്ന പ്രദേശമാണ്. അവിടെ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഒക്കെ കൃഷി ചെയ്യുന്ന ഏരിയയാണ്. ഒരുപക്ഷെ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ നാട് അക്കാലത്ത് നെൽകൃഷി ചെയ്യുന്ന നാടാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളൊക്കെ ചെറുപ്പത്തിൽ അരിഭക്ഷണം കഴിച്ചുകൊണ്ട് ചീരിച്ചിരിക്കുന്ന പ്രദേശത്തുകാരാണ്. അങ്ങനെയുള്ള മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ നാട്ടിൽ അക്കാലത്ത് മഴയ്ക്ക് ക്ഷാമം വന്നു. ജനങ്ങൾ വെള്ളമില്ലാതെ വറ്റിപ്പോയി, മഴയില്ലാതെ വിഷമിച്ചു, എല്ലാവരും പ്രയാസപ്പെട്ടു, കൃഷികളൊക്കെ ഉണങ്ങിപ്പോയി, വയലുകളൊക്കെ ഉണങ്ങി വരണ്ടു. അങ്ങനെ പ്രയാസപ്പെട്ടപ്പോൾ ആ നാട്ടിലുള്ള ഉമ്മപങ്ങന്മാരെല്ലാവരും ചേർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ അമ്മായിയുടെ അടുക്കലേക്ക് നാട്ടുകാരൊക്കെ ചെന്നിട്ട് പറഞ്ഞു, ഓ ഉമ്മ, നാട്ടിലാകെ മഴയില്ലാതെ വിഷമിച്ചിരിക്കുന്നു, കൃഷിയൊക്കെ ഉണങ്ങിപ്പോയിരിക്കുന്നു, പക്ഷിമൃഗങ്ങൾക്കൊക്കെ പ്രയാസം വരുന്നു, അതുകൊണ്ട് മഴ കിട്ടാതിരുന്നാൽ പറ്റില്ലല്ലോ. ആ വന്നിരിക്കുന്ന ഉമ്മമാരോടൊക്കെ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ അമ്മായി വാപ്പയുടെ പെങ്ങൾ പറഞ്ഞു, നിങ്ങളൊക്കെ തിരിച്ചു പോയിക്കോളൂ. മഹദി വീട്ടിന്റെ മുറ്റത്തിറങ്ങി, ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരു ചൂല്, മുറ്റടിച്ച് വൃത്തിയാക്കുന്ന ചൂല്, അതെടുത്തിട്ട് മുറ്റമൊക്കെ നല്ലപോലെ വൃത്തിയാക്കി അടിച്ച് മാലിന്യങ്ങളൊക്കെ നീക്കി, എല്ലാ ഇലകളും മാലിന്യങ്ങളും കടലാസുമൊക്കെ വൃത്തിയാക്കി ഭൂമി നല്ല ശുദ്ധിയാക്കി വെച്ചിട്ട് ആ ഉമ്മ ശുദ്ധമായ ഭൂമിയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട്, അള്ളോ, നിന്റെ ഭൂമി മുളപ്പിക്കുന്ന കൃഷി കൊണ്ട് ജീവിതം കണ്ടെത്തുന്ന ഈ നാട്ടുകാർക്ക് മഴയില്ലാതെ വിഷമിച്ചാൽ
അവരെ കൃഷിയൊക്കെ ഉണങ്ങിപ്പോയല്ലോ, അവർക്ക് ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നല്ലോ, പക്ഷി പറവുകളൊക്കെ ജറക് കരിഞ്ഞു വീഴാൻ പോകുന്നല്ലോ. അതുകൊണ്ട് റബ്ബേ, ഈ നാട്ടുകാർക്ക് നിന്റെ റഹ്മത്തിന്റെ മഴ നൽകുന്നതിന് വേണ്ടി ഞാനിതാ നിന്റെ ഭൂമി അടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു, നീ ഈ സ്ഥലത്തേക്ക് മഴ തരണേ അല്ലാഹ്. ആ ഉമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മേഘം മൂടി ഒന്നായിട്ട് തുടുതുടാ മഴ പെയ്തു. മഴ ആവശ്യപ്പെട്ട് വന്നിരിക്കുന്ന ഉമ്മമാരും സഹോദരന്മാരും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് നല്ല മഴ അവർക്ക് ലഭിച്ചു. അത്ര വലിയ കറാമത്തിന്റെ ഉടമയാണ് അവരുടെ അമ്മായി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉമ്മ, മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉമ്മ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ, അവരുടെ ഉപ്പയുണ്ട് അബ്ദുല്ലാഹി സൗമഅയ്യ റളിയല്ലാഹു അൻഹ. സൗമഅയ്യ, സൗമഅത്ത് എന്ന് പറഞ്ഞാൽ ആരാധനാ മണ്ഡപം എന്നാണ്. എപ്പോഴും ആരാധനാ മുറിയിൽ തന്നെ ജനങ്ങളോട് സംസാരം കുറവ്, ജനങ്ങളോട് സംസാരം കുറവ്. അതേസമയത്തോ അല്ലാ കുൽഹു അല്ലാ സല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാ അല്ലാ അല്ലാ, ഈ ദിക്റുമായി എപ്പോഴും കഴിയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് സ്ഥാനപ്പേര് ലഭിച്ചതാണ് സൗമഅയ്യ, ആരാധനാ മുറിയിൽ തന്നെ കാണുന്ന ആൾ. അങ്ങനെ അബ്ദുല്ലാഹി സൗമഅയ്യ റളിയല്ലാഹു അൻഹു ആണ് തന്റെ പോറ്റ് ഉപ്പയായിട്ട് പിന്നീടുണ്ടായത്. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ജനിച്ച് താമസിയാതെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. യതീമായി വളരുക എന്നത് ധാരാളം മഹത്തുക്കൾക്കൊരു പദവിയാണ്. ആദരവായ റസൂലുള്ളാഹി യതീമായിട്ടാണ് വളരുന്നത്. യതീം എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്ത് ഏറ്റവും അമൂല്യമായ സാധനങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒറ്റമുത്ത്. ആ ഒറ്റമുത്തിന് അറബിയിലെ പ്രയോഗം തന്നെ എന്താണ്? അൽ ദുർറുൽ യതീം. അവിടെ യതീം എന്ന് ഉപയോഗിക്കുന്നത് ലോകത്തെ ഏറ്റവും അമൂല്യമായ സാധനത്തിന്റെ പേരാണ്. അതുകൊണ്ടാണ് ആരംഭ റസൂലുള്ളാഹി, ആ അമൂല്യമായ മുത്തിനെ നിങ്ങൾ ആരെങ്കിലും എടുത്ത് സംരക്ഷിക്കുകയാണോ, ആ അമൂല്യമായ മുത്തിനെ നിങ്ങൾ ആരെങ്കിലും സംരക്ഷിക്കുകയാണോ, അനവ കാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദാ, ഞാനും യതീമിനെ സംരക്ഷിച്ചവനും. ആരാണ് യതീം? അദ്ദുറുൽ യതീം, ഒറ്റ മുത്ത്, ആരംഭ റസൂലുള്ളാഹി യതീമാണ്. ആ പാരമ്പര്യത്തിൽ ഒരുപാട് മഹാന്മാരെ നമുക്ക് യതീമുകളായിട്ട് കാണാം. യതീമായിട്ടാണ് മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു വളരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടക്ക് അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ, അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ, അള്ളാഹുവിനെ നമുക്ക് ആരാധിക്കാൻ, അള്ളാഹുവിനെ നമുക്ക് ഭയപ്പെടാൻ, അള്ളാഹുവിനെ നമുക്ക് വഴിപ്പെടാൻ, അള്ളാഹുവിനെ നമുക്ക് അനുസരിക്കാൻ, അള്ളാഹുവിനെ നമുക്ക് മഹബത്ത് വെക്കാൻ, അള്ളാഹു തആല ഓരോ കാലഘട്ടത്തിലും മധ്യവർത്തികളായ മഹാന്മാരെ നിശ്ചയിക്കും. ഔസുല അലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, ബഹുമാനപ്പെട്ടവർ ജനിക്കുന്ന ഹിജറ 470, ആ 470 ജനിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ജനനം തന്നെ ഒരു വലിയ അത്ഭുതമാണ്. എന്താ അത്ഭുതം? ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ ഗർഭം ധരിക്കുമ്പോൾ ഉമ്മയുടെ പ്രായം എത്രയാണെന്നറിയോ? 60-ാമത്തെ വയസ്സാണ്. 60-ാമത്തെ വയസ്സിലാണ് ഉമ്മ കുട്ടിയെ ഗർഭം ധരിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെയുള്ള സഹോദരിമാർ ഒരു 25-30 ആകുമ്പോഴേക്കന്നെ പ്രസവമൊക്കെ നിർത്തി ഒക്കെ മുറിച്ചതൊക്കെ ഏച്ചു കൂട്ടിയിട്ട് പിന്നെ കുട്ടികൾ 2-ഓ 3-ഓ 1 മതി എന്നുള്ളവർത്താണ് നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്, മക്കൾ ജനിക്കട്ടെ, എത്ര മക്കളും ജനിക്കട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി, നിങ്ങൾ ഇഷ്ടം പോലെ മക്കളെ പ്രസവിച്ചോളൂ. ഒരു കുട്ടിയായാൽ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ? സ്വന്തം ശരീരമായാൽ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ? സാധ്യമല്ല. അള്ളാഹു തരുന്നതിനെ രണ്ട് കൈയും കാണിച്ച് സ്വീകരിക്കണം. 60-ാമത്തെ വയസ്സിൽ പ്രസവിക്കുകയോ? ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സന്താനം ജനിക്കുമ്പോൾ എത്ര പ്രായമായിട്ടാണ് എങ്കിൽ പാരമ്പര്യം നമുക്ക് ഔലിയാക്കളിൽ കാണും. 60-ാമത്തെ വയസ്സിലാണ് മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ ഉമ്മ ഗർഭം ധരിക്കുന്നത്. നമുക്ക് മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ പറ്റി ലോകത്ത് ഏറ്റവും പ്രഗത്ഭരായ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു തന്റെ അൽബിദായത്തു വന്നിഹായ്, അതുപോലെ തന്നെ സിയറു അലാമുൻ നുബലാ തുടങ്ങി 23 പ്രമുഖ ഗ്രന്ഥങ്ങളിൽ മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ പറ്റി നേരത്തെ തന്നെ ചരിത്രങ്ങൾ വിശദമായും സൂചനാപരമായും രേഖപ്പെടുത്തി വെച്ചതുണ്ട്. അതെല്ലാം
കണ്ട് ക്രോഡീകരിച്ച് നമുക്ക് അത് മനസ്സിലാക്കി തന്ന മഹാനാണ് കാളി മുഹമ്മദ് എന്നവർ. 410 വർഷം മുമ്പാണ് കാളി മുഹമ്മദ് എന്നവർ കോഴിക്കോട് കാളിയായ കാളി മുഹമ്മദ് എന്നവർ നമുക്ക് മുഹിദ്ദീൻ മാല നൽകുന്നത്. ചില ബിദഅി പ്രസ്ഥാനക്കാർ വഹാബിസം എന്നോ അതല്ലെങ്കിൽ മൗദൂദിസം എന്നോ അതല്ലെങ്കിൽ എന്താണ് ഖാദിയാനിസം എന്നോ അതല്ലെങ്കിൽ പിന്നെന്താണ് മുജാഹിദിസം എന്നോ അതല്ലെങ്കിൽ സലഫിസം എന്നോ ഇതൊക്കെ പേര് പറയുന്ന ചില ബിദഅി പ്രസ്ഥാനക്കാരുണ്ട്. ഏത് പേരിലാണ് അവരെ വിളിക്കപ്പെടേണ്ടത് എന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ പ്രധാനമന്ത്രിയോടോ മറ്റോ അറിയിച്ചിട്ട് ഇവർക്ക് എല്ലാം കൂടി കൂടിയിട്ട് ഒരു ആധാർ ബന്ധം ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് പിന്നെ തീരുമാനിക്കുന്നത് ഏതാണെന്നുള്ളത്. കാരണം അത്രയധികം പേരിലാണ് അവർ വിളിക്കപ്പെടുന്നത്. ഈ വിളിക്കപ്പെടുന്ന ഏത് പുതിയ പ്രസ്ഥാനക്കാർ നോക്കിയാലും അവരൊക്കെ ഔലിയാക്കളെ വിരോധികളാണ്, അവരെല്ലാം സ്വാലിഹീങ്ങളുടെ വിരോധികളാണ്. അവരൊക്കെ നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ സ്വാലിഹീങ്ങളുടെയും കുത്തുബീങ്ങളുടെയും ഔലിയാക്കളുടെയും വിരോധം ഉണ്ടാവുക എന്നത് അവരെ വിശ്വാസത്തിന്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് നാം പഠിക്കേണ്ടത്. അങ്ങനെയുള്ള വിരോധികളായ ആളുകൾ ഖാളി മുഹമ്മദ് എന്നവർ രചിച്ചിരിക്കുന്ന മുഹയിദ്ദീൻമാരെ നമ്മുടെ മുമ്പിൽ പരിഹസിച്ചുകൊണ്ട് പാടിയപ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മിൽ പലർക്കും, നമ്മുടെ പുതിയ തലമുറയിലെ പലർക്കും ആ മാലയും അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങളും പഠിക്കാതായി, അതിന്റെ ബഹുമതി ഇല്ലാതായി പോകാൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഖാളി മുഹമ്മദ് എന്നവർ ആരാണ്? മഖ്ദൂം കുടുംബത്തിലെ ആ ശിഷ്യ പരമ്പരയിൽ വരുന്ന വലിയ ആലിമാണ്, ബഹുമാനപ്പെട്ടവർ. ഒരു മുഹയിദ്ദീൻമാരെ മാത്രമല്ല ഖാളി മുഹമ്മദ് എന്നവർ ഉണ്ടാക്കിയിട്ടുള്ളത്, മറിച്ചോ ലോക വിജ്ഞാനത്തിലേക്ക് 500 ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ടവർ എഴുതിയിട്ടുണ്ട്. ഖാളി മുഹമ്മദ് എന്നവർ 500 കിതാബുകൾ എഴുതിയിരിക്കുന്ന മഹാന, ആ കിതാബ് എഴുതിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് എന്നവർ മുഹയിദ്ദീൻ ഷേഖ് തങ്ങളെ പറ്റി ധാരാളമായി പഠിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് തോന്നി, മുഹയിദ്ദീൻ ഷേഖ് തങ്ങളിലൂടെ എക്കാലത്തും എന്റെ നാട്ടുകാരുടെ ഈമാൻ പൂർത്തിയാക്കാം, എന്റെ നാട്ടുകാരുടെ ഈമാനിന്റെ പരിപൂർണത മുഹയിദ്ദീൻ ഷേഖ് തങ്ങളിലൂടെ നടക്കണം എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഖാളി മുഹമ്മദ് എന്നവർ അതൊരു മാലയായി അവതരിപ്പിക്കാൻ. മാല എന്ന് പറഞ്ഞാൽ കവിത, മാല എന്ന് പറഞ്ഞാൽ കവിത. കവിതയിലൂടെ ഒരു ആശയം പഠിപ്പിക്കുമ്പോൾ അത് ഹൃദയത്തിൽ വേഗത്തിൽ തറക്കും. കവിതയിലൂടെ ഒരു ആശയം പഠിപ്പിക്കുമ്പോൾ അത് ഹൃദയത്തിൽ വേഗത്തിൽ തറക്കും. ഒന്ന്, പണ്ട് ഒരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വഴിക്കിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ റോഡ് സൈഡിലുള്ള ഒരു പള്ളി, ആ പള്ളിയിൽ കയറ്റി എല്ലാവരും മൂത്രമൊഴിച്ചിട്ട് അത് നാറിയിട്ട് അവിടെ നിൽക്കാൻ വയ്യ. കമ്മിറ്റിക്കാര് പലേ ബോർഡും വെച്ച് നോക്കി, അതൊന്നും പരിഹാരമാകുന്നില്ല. ഈ കവി ഒരു പ്രാവശ്യം അവിടെ കയറിയപ്പോൾ ഇങ്ങനെ മൂത്രത്തിന്റെ നാറ്റങ്ങനെ കേട്ടപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഒരു ചെറിയ ബോർഡ് എടുത്തിട്ട് അവിടെ ഒരു കവിത എഴുതി വെച്ചു. എന്താ കവിത എഴുതി വെച്ചത്? ഹൗളിംഗ് കരയിൽ പാത്തലും നന്നല്ല, പാത്തുന്ന പോത്തെ ഈ വിധം ചെയ്യല്ല. ഒരൊറ്റ വരിയിൽ എത്ര സമർത്ഥമായിട്ട് അദ്ദേഹം ആ നടക്കുന്ന സംഭവങ്ങളെ മുഴുവനും കവിതയിലൂടെ ആശയം പഠിപ്പിക്കൽ. നമ്മളെ പഴമക്കാരായ എത്രയോ ആളുകൾക്ക് കാണാം, അറബി ഭാഷ പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് പഴയ കവികൾ, ആ കവികൾ കവിത എഴുതിയത് കാണും. ഓരോ വാക്കിനും അർത്ഥം മലയാളത്തിൽ കൊടുത്തുകൊണ്ട് എത്ര കവിതയുണ്ട്. മഅനൽ ബുറൂസി വസ്സുറയ്യ ബൾബ് വോകഹുവത്തും ക്ലബ്ബ് വരീസു നിബ് മിലന്നത്തും പമ്പ് നുഹാസു ചെമ്പ് അതെന്താണ്? കവിതയിലൂടെ ഒരു ആശയം പഠിപ്പിക്കാൻ എളുപ്പത്തിൽ സാധിക്കും. ഖാളി മുഹമ്മദ് എന്നവർ ലോകം കണ്ട മനഃശാസ്ത്രജ്ഞന്മാരിൽ ഒരു പ്രമുഖനാണ്. അതുകൊണ്ട് അദ്ദേഹം മുഹയിദ്ദീൻ ഷേഖ് തങ്ങളെ ആശയം ഒരു കവിതയിലൂടെ പഠിപ്പിക്കാം എന്ന് തീരുമാനിച്ചു. ഒന്ന്. രണ്ടാമത്തത്, ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവത്തെ വിപ്ലവകരമായി അവതരിപ്പിക്കലാണ് കവിതയുടെ രണ്ടാമത്തെ ഒരു കാര്യം. ബഹുമാനപ്പെട്ട മവാഹിബുൽ ജദിയ എന്ന തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവിയുടെ കവിത കണ്ടിട്ടുള്ള നിങ്ങൾ? ആ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ ഒരു ഒരു സമയത്ത് എല്ലാവരും ബീഡി വലിക്കുന്നവർ, എല്ലാവരും പുകവലിക്കുന്നവർ, എത്രയാണ് ഓരോരുത്തരുടെ കയ്യിൽ ഒരു സിഗരറ്റ് പേക്കും ഒരു സിഗരറ്റ് ലാമ്പും ഉണ്ടാകാന്നാണ് ഒരു ഡിമാൻഡാണ്. പഴയ ആളുകളെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടിങ്ങനെ പിന്നെ ഗൾഫിലൊക്കെ ആളുകൾ പോകാൻ തുടങ്ങിയപ്പോൾ ഒരു ഗ്യാസിന്റെ സിഗരറ്റിലേക്ക് കൊടുത്തേക്കാൻ തുടങ്ങി. ഒരു പേക്ക് സിഗരറ്റും ഇങ്ങനെ വരുതിയിട്ട് ഇങ്ങനെ പിടിച്ചാൽ, അന്നൊക്കെ കല്യാണത്തിന് പോയാൽ ആ കല്യാണ സദസ്സിക്കാണ് ചെല്ലുമ്പോൾ ഭക്ഷണം കഴിച്ചു വരുമ്പോൾ ഒരാളുണ്ടാവും ഇങ്ങനെ സിഗരറ്റ് എല്ലാം കൂടി ഒന്നായിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കും. നിങ്ങൾ കണ്ടിട്ടില്ല അതൊക്കെ? ഇപ്പൊ ആ പിടിച്ചു നിൽക്കുന്ന ആളെ കാണാനില്ല. അയാളാന്ന് തോന്നുന്നത് ഇപ്പൊ ആ ഹോട്ടലിന്റെ അടുത്ത് ബോർഡും പിടിച്ചു നിൽക്കുന്നതാണ്. ഇനി വേറെ ആരെങ്കിലും ആണോ എന്ന് അറിയില്ല.
ഇരിക്കട്ടെ, ഏതായാലും ഇതിങ്ങനെ അത്രയും ആളുകൾ ഈ സിഗരറ്റ് വരും. അന്ന് തഴവാക്ക് മുഹമ്മദ് കുഞ്ഞ് മൗലവി അതിനെതിരെ അദ്ദേഹത്തിന്റെ ഒരു വിപ്ലവ ഗാനത്തിൽ അദ്ദേഹം അത് ഉൾപ്പെടുത്തിയത് എങ്ങനെയാണ്, വളരെ സമർത്ഥമായിട്ട് അദ്ദേഹം അത് അവതരിപ്പിക്കുകയാണ്. എന്താണ് പുകവലി എന്നൊരു അധ്യായം കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കേൾക്കേണ്ടതാണ് ഒരു വിഷയം, ഇന്നെല്ലാരും കേട്ടിട്ട് നേരെ ചാടി വീയരുതാരും. ഒരു മുൻകൂർ ജാമ്യം എടുത്ത്, അത്രയും ആ കാലഘട്ടത്തിൽ അതിന് വ്യാപനമുണ്ട്. എല്ലാവരും ചെറിയവരും വലിയവരും തങ്ങളും മൊയ്താരും ഒക്കെ വീടിയൽക്കാണ്. അപ്പൊ അതിനെപ്പറ്റി പറയുമ്പോൾ ബഹുമാനപ്പെട്ടവരതിനൊരു മുൻകൂർ ജാമ്യം എടുത്തു. എന്നിട്ട് അദ്ദേഹം അക്കാലത്തെ പുകവലിയുടെ വ്യാപനത്തെ കുറിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്താം. നേരം വെളുത്താൽ കൊണ്ടടാ ഒരു വീടി, മുറി വീടി വീണാൽ കുട്ടികൾ പിടികൂടി, അവരും വലിച്ച് വലിച്ചതാ ചിറി വാടി. എന്നിട്ട് അദ്ദേഹം അതിന്റെ ആ പുകവലി നിരോധിക്കുന്നതിന്റെ ഭൗതിക കാരണങ്ങളിലേക്ക് കടന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പാടില്ല പുകവലി വണ്ടിയിൽ എന്നുണ്ട്, കോടതിയിലായാൽ ശിക്ഷയും അതിനുണ്ട്. അല്ലോ, അതായത് ഒരു ആശയത്തെ പഠിപ്പിക്കാൻ കവിത മൂന്നാമത്തെ കാര്യം. നാലാമതൊരു കാര്യമുണ്ട് മാലയാക്കാൻ. അതെന്താ കാര്യം? നാലാമത്തെ കാര്യം, ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ തോന്നുക? ഞാനിപ്പോ അവിടെ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രസംഗിക്കാണ്, അപ്പൊ നിങ്ങൾ എന്ത് പറയും? പടച്ചോനെ ആ ഉസ്താദിന് എന്ത് പറ്റി, നമ്മൾ മിഞ്ഞാന്ന് കാണുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരാൾ ഇങ്ങനെ പ്രസംഗിച്ചാ ഓ മാനസിക രോഗിയാൻ തോന്നിപ്പോ. അതേ സമയത്ത് ഒറ്റയ്ക്ക് ഒരാൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും അയാൾക്കൊരു കൂട്ടുകാരനാണ് കവിത. ഒരു പാട്ടും പാടിയിട്ട് ഇങ്ങനെ നടന്നാൽ, ഒരു ബെയ്ത്തും ചൊല്ലിയിട്ട് ഇങ്ങനെ നടന്നാൽ എന്തൊരു ഹരമാണ്. കവിത എന്ന് പറയുന്നത് രഹസ്യത്തിലേക്കും പരസ്യത്തിലേക്കും പറ്റിയതാ. കവിത എന്ന് പറഞ്ഞാൽ ഒറ്റക്കും കൂട്ടമായിട്ടും പറ്റിയതാ. മാത്രമല്ല ഒരു കവിതയുടെ സ്വാധീനം നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ പോയി, നമ്മളെ വീട്ടിൽ അപ്പൊ ഒരു ചെറിയ കുട്ടി, ഒരു രണ്ട് വയസ്സായ കുട്ടി നമ്മുടെ അടുത്തേക്ക് വന്നു. ആ കുട്ടി അടുത്തേക്ക് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ, ആ മോനെ എന്താ പേര്? പേര് മുഹമ്മദ് അലി. ഒരു പാട്ട് പാടിക്കാം, അതല്ലേ പറയല്, ഒന്ന് പ്രസംഗിച്ചാന്ന് പറയുന്നുണ്ടായിരുന്നു ഇല്ല. അപ്പൊ കവിത എന്ന് പറഞ്ഞാൽ, ഒരു ഗാനം ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ അത് ചെറിയ കുട്ടി മുതൽ പ്രായമുള്ള ഉമ്മാക്ക് വരെ പറ്റിയതാണ്, ചെറിയ കുട്ടി മുതൽ പ്രായമുള്ള ഉപ്പാപ്പാക്ക് പറ്റിയതാണ്. മുഹിയുദ്ദീൻ ശേഖ് തങ്ങളെ പറ്റി കുട്ടിയുടെ നാവിലും ഉമ്മയുടെ നാവിലും, മുഹിയുദ്ദീൻ ശേഖ് തങ്ങളെ പറ്റി വല്യപ്പയുടെ നാവിലും വാപ്പയുടെ നാവിലും, മുഹിയുദ്ദീൻ ശേഖ് തങ്ങളെ പറ്റി തങ്ങളെ നാവിലും മൊയ്താന നാവിലും, മുഹിയുദ്ദീൻ ശേഖ് തങ്ങളെ പറ്റി ഷെയ്ഖിന്റെ നാവിലും മുരീദിന്റെ നാവിലും, മുഹിയുദ്ദീൻ ശേഖ് തങ്ങൾ എല്ലാരെ നാവിലും ഒതുങ്ങുന്ന രീതിയിൽ ആയിരിക്കണം എന്ന് ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചു. നാല്, അഞ്ചാമത്തെ ഒരു കാര്യം വേറെയുണ്ട്, ഇടക്കൊരു കാര്യം. ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കണ്ടു കിട്ടുന്നവർ ഓഫീസുമായി ബന്ധപ്പെടുക. മറ്റൊരു കാര്യം, അതിന് വേറൊരു കാര്യവും കൂടി, അതെന്താ? നമ്മുടെ രാജ്യത്ത് പഴയ കാലത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ കടന്നു വന്നത് ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളാണ്. ഹൈന്ദവ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ആത്മീയ വചനങ്ങളെല്ലാം കവിതകളാണ്. ഹൈന്ദവ സഹോദരന്മാരുടെ ആത്മീയ വചനങ്ങളെല്ലാം ഏതാണ്? കവിതകളാണ്. രാവിലെ എഴുന്നേറ്റാൽ അമ്പലത്തിൽ നിന്ന് ഏത് കേൾക്കാം? ഏത് കേൾക്കാം? പ്രസംഗമാണോ കേൾക്കണം? പാട്ട് കേൾക്കാം. അതെന്താ കാരണം? അവരുടെ ആത്മീയ സംഗതികളെല്ലാം പാട്ടാണ്. രക്ഷോ രക്ഷ മഹാബാഹോ രാത്രി തൃക്കം നമോ നമ. അവരുടെ ആ ഇങ്ങനെ നടന്നു പോകുന്നവരും മൈക്കിൽ ചൊല്ലുന്നവരും കൂട്ടമായിട്ട് ചെന്നുള്ളവരും ഒക്കെ എന്താണ്? കവിതയാണ്. അപ്പൊ കവിതയിലൂടെ ആത്മീയതയാണ് ഹൈന്ദവർക്ക് പാഠമായിട്ടുള്ളത്. ബഹുമാനമുള്ള ഖാളി മുഹമ്മദ് എന്നവർ, വഹാബി മനസ്സിലാക്കണം ആരാണ് ഖാളി മുഹമ്മദ് എന്നവർ. ഖാളി മുഹമ്മദ് നമ്മൾ മനസ്സിലാക്കി ഇസ്ലാമത പ്രചാരണത്തിന് മുഹിയുദ്ദീൻ ദീനിനെ ഹയാത്താക്കിയ ആൾ എന്നും ആ ഹയാത്ത് എന്റെ നാട്ടുകാർക്ക് ഈമാനിന്റെ ഹയാത്ത് മുഹിയുദ്ദീൻ ശേഖ് തങ്ങളെ കൂടെ ഖിയാമനാൾ വരെ നിലനിൽക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ആ ഹയാത്തിന് എന്ത് കേൾപ്പിച്ചു? നല്ല ഒരു കവിത. ആ കവിത ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ എന്താ? അല്ലാ തീരൂ പേരും തുതിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങുവാനരുൾ ചെയ്ത ഭേദാംബർ. ഒരു മൂന്ന് ഹദീസിനെ അരവരിയിൽ ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ടു. ഒക്കെ നിങ്ങൾ അള്ളാ തുതി പേരും ബിസ്മില്ലാ എന്ന് തുടങ്ങണം മുഹമ്മദ് മുസ്തഫ, ഹംദ് കൊണ്ട് തുടങ്ങണം മുഹമ്മദ് റസൂലുള്ളാ, സ്വലാത്ത് അതിൽ ഉണ്ടാവണം മുഹമ്മദ് റസൂലുള്ളാ. മൂന്നും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അരവരി. അള്ളാ തിരു പേരും തുതിയും സ്വലാവാത്തും
അണ്ട നിങ്ങൾ ഒരു കവിത അവതരിപ്പിക്കുമ്പോൾ ആ കവിതയിലെ ആശയം എത്ര ഗാംഭീര്യമുള്ളതാണ് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ഈ ഷേഖിനെ കുറിച്ച് പറയുന്നത് എന്റെ വക പറയുന്നതല്ല, എന്റെ വക പറയുന്നതല്ല. പിന്നെയോ അവർ ചൊന്ന ബൈത്തിനും ബഹുജാ കിതാബിനും അതുപോലെ തക്മീലാ തന്നും കണ്ടോവർ. മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം ഞാൻ ഇവിടെ ഒരു ഹർഫ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, ആ രേഖപ്പെടുത്തിയതെല്ലാം ഇന്ന കിതാബിലുണ്ട്, ഇന്ന കിതാബിലുണ്ട്, ഇന്ന കിതാബിലുണ്ട്, ഇന്ന കിതാബിലുണ്ട്. അല്ലാ അല്ലാ, ബഹുമാനപ്പെട്ടവർ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ട് ഓ ഉസൂലുള്ളാഹി ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നപ്പോൾ ഹിജ്റ 470 470 എന്നതിന്റെ ഹിസാബിൽ ജുമൽ നോക്കിയാൽ, ഹിസാബിൽ ജുമൽ എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു പ്രത്യേക കണക്കാണ്. ആ കണക്ക് പ്രകാരം വരുമ്പോൾ ഹിജ്റ 470 470ന്റെ പദം ഹിസാബിൽ ജുമൽ പ്രകാരം ആ പദം ഏതാണ്? ഇഷ്ക് എന്നാണ്. ഐന് 70, ഷീന് 300, ഖാഫ് 100. അപ്പൊ എത്രയാകും? 470 ഇഷ്ക്. ഇഷ്ക് എന്നാണ് ആ പദം. 470 അതെങ്ങനെ ഉസ്താദേ? 470 അത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് എഴുതും? 786 എങ്ങനെ ഈ നമ്പർ കിട്ടിയത്? അത് നമ്മൾ സ്വർണം വാങ്ങാൻ വേണ്ടി പോയാൽ ഏറ്റവും മുന്തിയ സ്വർണം അതിന്റെ നമ്പർ എത്ര? അപ്പൊ സ്വർണം ഇങ്ങനെ നോക്കിയിട്ട് ഇത് എത്ര എന്നാ പറഞ്ഞു? അതാ 900. ഇത് എവിടുന്ന് ഈ 916 കിട്ടിയത്? അതൊന്ന് പഠിച്ചു വരും. 756 ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ഓരോന്നിനും ഒരു മൂല്യം നിശ്ചയിക്കുന്നിടത്ത് അതിനൊരു കണക്ക്. അത് പ്രകാരം മുഹിയുദ്ദീൻ ശേഖ് തങ്ങളുടെ ജന്മത്തിന്റെ പദം നോക്കിയാൽ ഇഷ്ക് എന്നാണ്. ഹബീബ് റസൂലുള്ളാഹി, ബഹുമാനപ്പെടാൻ മുഹിയുദ്ദീൻ ശേഖ് തങ്ങൾ ജനിക്കുന്നത് തന്നെ ഇഷ്കിലായിട്ടാണ്. അഥവാ ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അലിഞ്ഞ് അലിഞ്ഞ് ചേർന്ന ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഹബീബ് റസൂലുള്ളാഹി രക്തത്തിലും മാംസത്തിലും മജ്ജയിലും ബ്രെയിനിലും എല്ലാം ഹബീബ് റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ശേഖ് തങ്ങൾ ജനിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഉമ്മാനെ സ്വപ്നത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഉമ്മയുടെ വാപ്പ അബ്ദുല്ലാഹി സൗമഅയ്യെ തങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ടുണ്ട്, നിങ്ങളെ കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു. ഞാൻ എന്തിനാണ് ഇത് പെട്ടെന്ന് ഈ വിഷയത്തിലേക്ക് കടന്നതെന്നറിയോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരിലൂടെ അല്ലാതെ കിട്ടിയിരിക്കുന്ന ഒരു ഈമാൻ, ഔലിയാക്കളിലൂടെ ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാതെയുള്ള ഒരു ഒരു സുലൂക്ക്, അള്ളാഹുവിന്റെ മഹത്തുക്കളിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമം, അത് വഴിയിൽ വെച്ച് തെറ്റിപ്പോകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഔലിയാക്കളിലൂടെ മാത്രമേ നമ്മുടെ ഈമാൻ പൂർത്തിയാകൂ, അമ്പിയാക്കളിലൂടെ മാത്രമേ പൂർത്തിയാവുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, മുഹിയുദ്ദീൻ ശേഖ് തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് അവിടുത്തെ വാപ്പ, അവിടുത്തെ വല്യപ്പ, ഉമ്മയുടെ വാപ്പ അബ്ദുല്ലാഹി സൗമഹി തങ്ങൾക്ക് ഒരു സ്വപ്നം കാണുകയാണ്. ഓ മഹാനവറുകളെ, നിങ്ങളെ കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കുന്നുണ്ട്. ആ കുട്ടി ലോകത്തിന് കുത്തുബായിട്ട് വരും. ഓരോന്നിനും മാല ചൊല്ലാനുണ്ട്. ഞാൻ സമയദീർഘം കൊണ്ട് പറയുന്നില്ല. മാലയിലെ ഓരോ വരികളും നമുക്ക് ചൊല്ലി പാടി പറയാനുണ്ട്. ബഹുമാനപ്പെട്ടവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കുന്നുണ്ട്. ആ കുട്ടി ജനിച്ചാൽ ലോകത്തിന് കുത്തുബായിരിക്കും. അതുകൊണ്ട് ആ കുട്ടി ജനിക്കുന്നതിന്റെ ബഹുമാനാർത്ഥം ഈ തൊബിരിസ്ഥാൻ പട്ടണം അടങ്ങുന്ന ജീലാൻ പ്രദേശങ്ങളിലെല്ലാം കുട്ടി ജനിക്കുന്ന അന്ന് ജനിക്കുന്ന മക്കൾ, മറ്റു സ്ത്രീകൾ പ്രസവിക്കുന്ന കുട്ടികളെല്ലാം അവരൊക്കെ ആൺകുട്ടികളായിരിക്കും. ആ ജനിക്കുന്ന മുഹിയുദ്ദീൻ ശേഖ് തങ്ങൾ ജനിക്കുന്ന അന്ന് ജനിക്കുന്ന കുട്ടികളൊക്കെ ആൺകുട്ടികളാണ് പ്രസവിക്കപ്പെടുക. അന്ന് ആ പ്രസവിക്കപ്പെടുന്ന കുട്ടികളെല്ലാം ഔലിയാക്കളായിരിക്കും. പിന്നീട് ചരിത്രം രേഖപ്പെടുത്തുന്നു, മുഹിയുദ്ദീൻ ശേഖ് തങ്ങൾ ജനിച്ച അന്ന് ആ പ്രദേശത്ത് ഒട്ടാകെ 1100 കുട്ടികൾ ജനിച്ചിട്ടുണ്ട്. അവരൊക്കെ ആൺകുട്ടികളാണ്, അവരെല്ലാം ഔലിയാക്കളാണ്. ബഗ്ദാദിലേക്ക് നമ്മൾ ഇപ്പോഴും പോയി നോക്കിയാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഗ്ദാദിന്റെ ചരിത്രം മാത്രം രേഖപ്പെടുത്തിയ, ബഗ്ദാദിന് കൂടെ നടന്ന, ബഗ്ദാദിൽ ജീവിച്ചു ഒപ്പാത്തായ, ബഗ്ദാദിൽ വന്ന് താമസിച്ചു ഒപ്പാത്തായ മഹാന്മാരായ ഔലിയാക്കൾ, അവരെ മാത്രം ചരിത്രമാണ് താരിഖ് ബഗ്ദാദ്.
ഇമാം ഖതീബ് തിബ്രീസി റളിയല്ലാഹു അൻഹുവിന്റെ താരിഖ് ബഗ്ദാദി ഇപ്പോൾ 30 വാല്യം 40 വാല്യമുള്ള കിതാബാണ്. ആ കിതാബിൽ 16,500 ഔലിയാക്കളെ കുറിച്ചാണ് അതിൽ ചരിത്രം പറയുന്നത്. അവര് മുഴുവനും ബഗ്ദാദിൽ മാത്രമുള്ളവരാണ്. എന്നിട്ട് അതിൽ മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ ചരിത്രം ഇല്ല. എന്തേ, മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ ജനിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ആ കിതാബ് ഉണ്ടാക്കി അത് വഫാത്തായി പോയിട്ടുണ്ട്. ആ താരിഖ് ബഗ്ദാദ് രചിച്ചിരിക്കുന്ന ഇമാം ഖതീബ് തിബ്രീസി തങ്ങൾ വഫാത്താകുന്നത് ഹിജറ 402 മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ ജനിക്കുന്നത് 470 ബഗ്ദാദ് ഒരു കാലഘട്ടത്തിലെ വൈജ്ഞാനിക തലസ്ഥാന നഗരിയാണ്. ബഗ്ദാദ് ഒരു കാലഘട്ടത്തിലെ ആത്മീയതയുടെ തലസ്ഥാന നഗരിയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ബഗ്ദാദ് പട്ടണത്തിൽ 1,100 കുട്ടികൾ ജീലാൻ ഖബ്രിസ്ഥാൻ അടങ്ങുന്ന പ്രദേശത്ത് അന്ന് ജനിച്ചു. അവരൊക്കെ ഔലിയാക്കളാണ്. മാത്രമല്ല, മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ഹിജറ 470 റമളാനു ശരീഫിലാണ്. ആ റമളാനു ശരീഫിൽ ബഹുമാനപ്പെട്ടവർ ജനിക്കുമ്പോൾ, ഓ മുത്തു മുഅ്മിനുകളെ, ചരിത്രങ്ങളായ ചരിത്രങ്ങൾ മുഴുവനും മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ എവിടെ പരാമർശിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻമാരെ പറഞ്ഞല്ലോ, പാലിയിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്ന, ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുന്ന പാലിലെ വെണ്ണ പോൽ, പാൽ എന്നുപയോഗിച്ചത് കിതാബാണ്. പാലിലെ വെണ്ണ പോൽ എന്ന് പറഞ്ഞാൽ പാലിൽ നിന്ന് വെണ്ണ എടുക്കുന്നത് പോലെ, ഞാൻ പാല് പോലത്തെ കിതാബ്. പാൽ എന്ന് പറഞ്ഞാൽ അത്ര പരിശുദ്ധമാണ്. ഉമ്മയുടെ പാല് എത്രയാണ് അള്ളാഹു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അതൊരു പശുവിന്റെ അകിട്ടിലെ പാലായാലും ആടിൻ്റെതായാലും മനുഷ്യൻ്റെതായാലും ഒരു കുട്ടിക്ക് കുടിക്കാനുള്ള പാല് എത്ര സൂക്ഷ്മതയിൽ എത്ര ഭദ്രമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് ഞാൻ എടുത്തിരിക്കുന്ന കിതാബുകൾ, പാല് പോലെ പരിശുദ്ധമായ കിതാബിൽ നിന്ന് ഞാൻ ഈ എടുത്തതൊക്കെ ആ കിതാബിൽ നിന്നത്തെ വെണ്ണയാണ്, ആ കിതാബിൽ നിന്നെടുത്തിരിക്കുന്ന വെണ്ണയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്ന കാലഘട്ടം വിശുദ്ധ റമളാന്റെ തുടക്കം. ആ കുഞ്ഞ് ജനിച്ചു വീണ് നോക്കുമ്പോൾ മുലപ്പാല് കുടിക്കുന്നില്ല, മുലപ്പാല് കുടിക്കുന്നില്ല. സുബ്ഹാന ജല്ല ജലാലു, എന്തൊരു അത്ഭുതമാണ്! പ്രസവിച്ചിരിക്കുന്ന ഒരു കുട്ടി മുലപ്പാല് കുടിക്കാതായാൽ എത്ര ബേജാറുണ്ടാവും. ഉമ്മുൽ ഖൈറ് ബീവിക്ക് ബേജാറില്ല. കാരണം അത്ഭുതത്തിന്റെ കലവറകൾ ഏറെ കണ്ട് 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 അങ്ങനെയാണ് കുട്ടി ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. അല്ലാ അല്ലാ, സമയം വൈകുന്നേരമായി, ആളുകളെല്ലാം നോമ്പ് തുറക്കാൻ തുടങ്ങി. ഈത്തപ്പഴവും വെള്ളവും എടുത്ത് എല്ലാവരും നോമ്പ് തുറക്കാൻ തുടങ്ങിയപ്പോൾ ഉമ്മുൽ ഖൈർ ബീവി കുട്ടിക്ക് മുല കൊടുത്തപ്പോൾ കുട്ടിയും മുല കുടിക്കാൻ തുടങ്ങി. മുതലായ റമളാനിൽ മുല കുടിക്കും കാലം 30 നാളിലും മുലനെ തോടാത്തോവാർ ബിൽ ഖുതുബിർ റബ്ബാനി. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഒട്ടേറെ അത്ഭുതങ്ങൾ കാണിക്കുന്നതിന് തുടക്കം നിങ്ങൾ കണ്ടോ? ആ കാലഘട്ടത്തിൽ ഇന്ന് റമളാനാണോ റമളാൻ അല്ലേ എന്ന ഒരു തർക്കം ആ രാജ്യത്ത് വന്നു. തീരുമാനം പറയാൻ മാസപ്പിറവി ദർശിക്കുന്നില്ല. മേഘം മൂടിയിട്ടോ മറ്റോ ഇത് റമളാനാണോ അല്ലേ എന്ന് തിരിച്ചറിയാത്തൊരു സംഭവം വന്നപ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവരും വിഷമിച്ചു. ദിവസം ഇത് നോമ്പാണോ അല്ലേ? അന്ന് ആ കാലഘട്ടത്തിന് ആലിമീങ്ങൾ അടക്കമുള്ളവർ ഉമ്മുൽ ഖൈർ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, അല്ല ഇന്ന് റമളാനാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ ബീവി ഉമ്മുൽ ഖൈർ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട്, ഉമ്മയുടെ അടുക്കൽ വന്നുകൊണ്ട്, നിങ്ങളെ കുട്ടി ഇന്ന് മുലപ്പാല് കുടിക്കുന്നുണ്ടോ? ഉമ്മ പറഞ്ഞു, ഇല്ല ഇല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ കുട്ടി മുല കുടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും തീരുമാനിച്ചു, നോമ്പ് തന്നെ. പിന്നീട് മാസപ്പിറവിയെ കുറിച്ചുള്ള അന്വേഷണം നടന്നപ്പോൾ ആ കുട്ടി മുലപ്പാല് കുടിക്കാത്തത് പോലെ അന്ന് റമളാൻ തന്നെ എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മുതലായ റമളാനിൽ മുല കുടിക്കും കാലം 30 നാളിലും മുലനെ തൊടാത്തോവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മഹാന്മാർ അടുത്ത കാലത്ത് നമ്മളോട് വിട പറഞ്ഞ ഇവിടെ നടക്കുന്ന വായാർത്തങ്ങളപ്പാപ്പയുടെ സ്വലാത്തിന് അടക്കം
ആശീർവാദവും അംഗീകാരവും പൊരുത്തവും എല്ലാം നൽകിയിരിക്കുന്ന ആത്മീയ ലോകത്തിന്റെ ഉന്നതരായ ബഹുമാനപ്പെട്ട താജുല്ലുലമ ഉപ്പാപ്പ ഉള്ളാളത്തെ ഉപ്പാപ്പ അല്ലാഹു തആല അല്ലാഹു തആല എല്ലാവിധ ദർജയും വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. താജുല്ലുലമ ഉപ്പാപ്പയെ പറ്റി മിനിഞ്ഞാന്ന് ജാമിഅ സഅദിയിൽ ഉപ്പാപ്പയുടെയും എം എ ഉസ്താദിന്റെയും അനുസ്മരണം നടക്കുമ്പോൾ വലിയ ഒരു വിദ്യാസമ്പന്നനായ അതാഉല്ലാ തങ്ങൾ അദ്ദേഹം അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഉപ്പാപ്പയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട ഒരു പരിചയമുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്. ഉപ്പാപ്പയുടെ റൂമിൽ ചെല്ലുമ്പോൾ അതാഉല്ലാ തങ്ങൾ പറയുകയാണ്, ഉപ്പാപ്പയുടെ റൂമിൽ ചെല്ലുമ്പോൾ നല്ല പോലെ മധുരം കഴിക്കുന്ന ആളാണ് താജുല്ലുലമ ഉപ്പാപ്പ. ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ റൂമിൽ ചെന്നാൽ ഉറുമ്പ് ഇങ്ങനെ അരിച്ച് നടക്കുന്നുണ്ടാകും. ആ ഉറുമ്പ് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ഉപ്പാപ്പ എന്നോട് പറഞ്ഞു, നിന്നെ ഉറുമ്പ് കടിക്കുന്നത് നീ നോക്കിക്കോ, ഉറുമ്പ് എന്നെ കടിക്കൂല. എന്നെ ഉറുമ്പ് കടിച്ചാൽ ഉറുമ്പ് ചത്തുപോകും, എന്റെ 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 രക്തം അതിന് വിഷമാണ്. ഉപ്പാപ്പയുടെ റൂമിൽ കൊതുക് ഇങ്ങനെ പാറുമ്പോൾ ഉപ്പാപ്പ പറഞ്ഞു, നിന്നെ കൊതുക് കടിക്കുന്നത് നോക്കിക്കോ, എന്നെ കടിക്കൂല. എന്നെ കടിച്ചാൽ കൊതുക് ചത്തുപോകും, എന്റെ എന്റെ രക്തം ആ കൊതുകിന് വിഷമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, അതാഉല്ലാ തങ്ങൾ പരസ്യമായി പ്രസംഗിച്ചത് ഞങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു, ഉപ്പാപ്പ പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എപ്പോഴും അത്ഭുതങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ. പ്രിയപ്പെട്ട സഹോദരന്മാർ, ലോകത്ത് തന്നെ നമുക്കതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. ആ ഔലിയാക്കളെ അംഗീകരിച്ചുകൊണ്ട് മഹാന്മാരിലൂടെ അല്ലാതെ നമ്മുടെ ഈമാന് പൂർത്തീകരണം ലഭിക്കുകയില്ല, അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമേ അല്ല. മഹാനവരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ എത്രയാണ് രേഖപ്പെട്ട് കിടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരമേ, ഇന്ന് ബഹുമാനപ്പെട്ട മുഹയിദ്ദീൻ ശേഖ് തങ്ങൾ, ആ മുഹയിദ്ദീൻ ശേഖ് തങ്ങളുടെ ആത്മീയമായ ബന്ധത്തിലുള്ള ഒരുപാട് മഹാന്മാരെ നമുക്ക് കാണാം. അവരൊക്കെ ഈ മാസത്തിൽ വേലൂർ ബാക്കിയാത്തുസ്വാരിയത്തിന്റെ പ്രിൻസിപ്പൽ ബാനി ഹസറത്ത് എന്നറിയപ്പെടുന്ന അബ്ദുൽ വഹാബ് ബഹുമാനപ്പെട്ടവർ ഖാദിരിയാണ്. ഖാദിരിയാത്തൊരുക്കത്തിന്റെ മുഹയിദ്ദീൻ ശേഖ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഖാദിരിയത്തിന്റെ ബഹുമാനപ്പെട്ടവർ വഫാത്തായത് റബീഉല്ലാഖിറിലാണ്. ബഹുമാനപ്പെട്ട താജുല്ലുലമ ഖാദിരിയാണ്, വഫാത്തായത് റബീഉല്ലാഖിറിലാണ്. യൂസഫുൽ ജീലാനി വൈലത്തൂർ തങ്ങളവർകൾ ഖാദിരിയാണ്, വഫാത്തായത് ഈ മാസത്തിലാണ്. ബഹുമാനപ്പെട്ട നൂറുല്ലുലമ എം എ ഉസ്താദ് അള്ളാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന്റെ വഫാത്ത് ഈ മാസത്തിലാണ്. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദിന്റെ വഫാത്ത്, എത്ര മഹാന്മാരെ നമുക്ക് കാണാൻ പറ്റും. അവരൊക്കെ നോക്കിയാൽ ഖാദിരിയത്തിന്റെ ആളുകളാണ് അവരെല്ലാം. എന്താണ് ഖാദിരിയത്ത്? മുഹയിദ്ദീൻ, ബഹുമാനപ്പെട്ട മുഹയിദ്ദീൻ ശേഖ് തങ്ങളോ അല്ലെങ്കിൽ ദിഫായ് ശേഖ് തങ്ങളോ, അവരുടെ അത്ഭുതങ്ങൾ നാട്ടുകാർ നേർക്ക് നേരെ കാണുക. ഇപ്പൊ ഇവിടെ ഒരുപാട് ആംബുലൻസുകൾ നിൽക്കുന്നുണ്ട്. ആ ആംബുലൻസുകളിലെല്ലാം എത്ര വലിയ രോഗികളുണ്ട്. ഹോസ്പിറ്റലുകളിൽ നിന്ന് അവര് ഇനി ഇതിന് ജീവിക്കാൻ കഴിയില്ല എന്ന് കൈയൊഴിഞ്ഞിരിക്കുന്ന എത്ര രോഗികൾ ആംബുലൻസുകളിലുണ്ട്. ഹൈന്ദവ സഹോദരന്മാർ ആ വന്നിരിക്കുന്ന കുടുംബങ്ങളിലുണ്ട്, മുസ്ലിം സഹോദരന്മാരുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇന്നലെ സിറാജ് പത്രത്തിൽ ഇന്നിവിടെ ഞാൻ പ്രസംഗിക്കുമെന്നും അതനുസരിച്ച് എത്ര ആളുകളാണ് വിളിക്കുന്നത്. വിളിക്കുന്നവരൊന്നും സങ്കടം കൊണ്ടല്ലാതെ ആ വിളി നിർത്തുന്നില്ല. ക്യാൻസർ രോഗം പിടിപെട്ടവർ, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വൈലത്തൂരിൽ നിന്ന് റഫീഖ് എന്നൊരു സഹോദരൻ കുറച്ച് അല്ലയിലൊക്കെ സുഖമില്ലാതെ കിടന്നിരുന്നു. അയാൾ ഇവിടെ സദസ്സിൽ വന്നിട്ടുണ്ട്, ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ട് അയാളുടെ അളിയൻ അബ്ദുറഹ്മാൻ വിളിച്ചു. ഇനിയിപ്പോ ബഹുമാനപ്പെട്ട മാനുപ്പ ഹാജി, അദ്ദേഹം വൈലത്തൂരിൽ നിന്ന് രാവിലെ പുറപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ദ്വാരക്കാൻ അദ്ദേഹം എന്റെ അടുക്കൽ എഴുത്തു തരിക. ഈ കൂടിയിരിക്കുന്ന ധാരാളം ആളുകൾ കാര്യം മുറിച്ചിട്ട് കുറച്ച് കാലിന്റെ ഒരു ഭാഗം അതിങ്ങനെ പഴുത്തു നിൽക്കുന്ന ഒരാളെ നമ്മുടെ വണ്ടിയിൽ കാണാൻ വേണ്ടി സാധിച്ചു. പ്രിയപ്പെട്ടവര്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. ഈ അത്യത്ഭുതകരമായിരിക്കുന്ന കാഴ്ച ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് നാളെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരാൾ ഒരു മാല രചിച്ചാൽ, ഒരു പാട്ട് രചിച്ചാൽ, ഒരു കിതാബ് രചിച്ചാൽ, ഒരു പുസ്തകം രചിച്ചാൽ, ഇത് അനുഭവമാണ്. ഇതേപോലെ അനുഭവിച്ചതാണ് മുഹയിദ്ദീൻ ശേഖ് തങ്ങളുടെ നാട്ടുകാർ, ദിഫായ് ശേഖ് തങ്ങളുടെ നാട്ടുകാർ. നിങ്ങൾക്കറിയുമോ, രണ്ട് കാതും കേൾക്കാത്ത ആൾ, രണ്ട് ചെവിയും കേൾക്കൂല, അങ്ങനത്തെ ആള് ദിഫായ് ശേഖ് തങ്ങളുടെ മുന്നിൽ വന്നു. രണ്ട് ചെവിയും കേൾക്കാത്ത ആള്, എന്നാലോ മുഹയിദ്ദീൻ ശേഖ് തങ്ങൾ അയാളോട് അസ്സലാമു അലൈക്കും, അയാൾ വാലൈക്കും അസ്സലാം, എന്താ പേര്? പേരുണ്ട്.
മൊഴിദ്ദീൻ ശേഖ തങ്ങൾ സംസാരിച്ച മൂപ്പര് കേൾക്കും, ഇത് ഇബായ് ശേഖ തങ്ങൾ സംസാരിച്ച മൂപ്പര് കേൾക്കും. മാത്ര ഇബായ് ശേഖ റളിയല്ലാഹുവിന്റെ വയല് പറയാണ്, ആഴ്ചയിൽ മൂന്ന് ദിവസം വയല് പറയും. ആ വയലിന്റെ സഭയിൽ കൂടി 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 വന്നു, അത് വർദ്ധിച്ചു വന്നിട്ട് വലിയ മന്ത്രിമാരവിടെ വരും, വലിയ രാജാക്കന്മാർ വരും, വലിയ തമ്മാടികൾ വരും, വലിയ കൊള്ള സംഘക്കാർ വരും. അവരൊക്കെ വന്നിട്ട് വയല് കേട്ടിട്ട് സദസ്സിൽ കൂട്ട കരച്ച്, ഇനിമേൽ ഞാൻ തെറ്റ് ചെയ്യുകയില്ല, ഇനിമേൽ ഞാൻ തെറ്റ് ചെയ്യുകയില്ല. എത്ര ആളുകളാണ് തോപ ചെയ്യുന്നത് മുഹിദ്ദീൻ ശേഖ തങ്ങളുടെ സദസ്സിൽ? എത്ര ആയിരം ആളുകളാണ് ഇസ്ലാമതം സ്വീകരിച്ചത്? അബ്ദുൽ ഖാദർ എന്ന മഹാനവർക്ക് മുഹിദ്ദീൻ എന്ന സ്ഥാനപ്പേര് കിട്ടിയത് എപ്പോഴാണെന്നറിയോ? സുബ്ഹാനല്ലാഹ്. ഒരു പ്രാവശ്യം മുഹിദ്ദീൻ ശേഖ തങ്ങളുടെ സദസ്സിൽ 70,000 ആളുകൾ, 70,000 ആളുകൾ. ആ 70,000 ആളുകളോടും മുഹിദ്ദീൻ ശേഖ തങ്ങൾ വയല് പറഞ്ഞാൽ എല്ലാവരും വ്യക്തമായി കേൾക്കും, ആരും കേൾക്കാത്തവരില്ല. 70,000 ആളുകൾക്ക് വയല് പറഞ്ഞു. അത് മാത്രമല്ല, മുഹിദ്ദീൻ ശേഖ തങ്ങളോ റിപ്പായ് ശേഖ തങ്ങളോ ഈ ബായാറിൽ വെച്ചിട്ട് വയല് പറയാം. ഇന്നിപ്പോ ഞാനിവിടെ വയല് പറയുന്ന സ്ഥാനത്ത് ഇത് റിപ്പായ് ശേഖ തങ്ങളാണെന്ന് കൂട്ടിക്കോളിങ്ങൾ, അല്ലെങ്കിൽ മുഹിദ്ദീൻ ശേഖ തങ്ങളാണെങ്കിൽ ആ അവർ വയല് പറയും. ലോകത്ത് മുഴുവനും അവരെ വയല് കേൾപ്പിക്കാൻ അവർക്ക് സാധിക്കും. ഒരു നാട്ടെന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവനും അത് കേൾപ്പിക്കാൻ സാധിക്കും. അതാണ് മാലയിൽ പറഞ്ഞത്, അല്ലാടേകൾക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. അള്ളാഹുവിടെ അള്ളാഹിന്റെ സമ്മതപ്രകാരം ഉറുദി പറയാൻ നിന്നാൽ അത് കേൾപ്പിക്കണമെന്ന് വിചാരിച്ചോ, ആലം ലോകത്ത് മുഴുവനും അത് കേൾപ്പിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആധാർ കിട്ടേണ്ട ആൾക്കാരുണ്ടല്ലോ, ഒരു അവിടെ തുടങ്ങി ഒരു വസ്വാസ്, ഓ മംഗലാപുരത്ത് കേൾക്കും എന്ന് പറഞ്ഞാൽ പിന്നെ തിരക്കട്ടെ, ലോകം മുഴുവനും കേൾക്കും എന്ന് പറഞ്ഞാൽ അത് ഓവറല്ലേ. അപ്പൊ നമ്മുടെ സാധാരണക്കാർ പിന്നെ അത് ശരിയല്ല. ഈ എല്ലാത്തിനും അത് ശരിയാന്ന് പറഞ്ഞ കൂട്ടരുണ്ട്, അവരെ ശരുള്ള അള്ളാഹു നമ്മൾ ആദ്യം കാണണം. ഏത് സംഗതി കേട്ട അത് ശരിയാണ്, ഏത് ശരിയാന്നുള്ളത്. ഈ പിഴച്ച ചിന്താഗതി ഹൃദയത്തിലുള്ള ആള് ആളെ വസുവാസാക്കുന്നത് എങ്ങനെ? അല്ലാ വാപ്പാന്റെ ദ്വാരത്തുക്കലിന്റെ സഭ ഉസ്താദ്മാരൊക്കെ ഇങ്ങനെ വന്ന് റെഡിയായി, ഒരു തലയണ വെച്ചു, മൗലിദി കിതാബ് മുകളിൽ വെച്ചു. അപ്പൊ ഒരു പുയാപ്പള, ഒരു പുയാപ്പളന് കയറി വന്നിട്ട് മൗലിദ് വേണം നമുക്ക് യാസീൻ പോരെ. അപ്പൊ രണ്ടാള് അത് ശരിയാണ്, ഇതാ ഞാൻ പറഞ്ഞത് ഇവരെ ശരുന്ന് അള്ള കാക്കട്ടെ, ഏത് ശരിയാന്ന്. അപ്പൊ ഇവനുക്കൊരു ചാൻസ് കിട്ടി വഹാബിക്ക്, അപ്പൊ അവൻ പറയണം അല്ലെങ്കിലും മൗലൂദും യാസീനും പറ്റി യാസീൻ തന്നെയല്ലേ നല്ലത്, നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ഇക്കൊല്ലം മൗലൂദ് ഒഴിവാക്കി യാസീനാക്കി, അടുത്ത കൊല്ലം യാസീൻ വേണോ? കുറെ ആളുകൾക്കൊക്കെ വേഗം പോകാൻ നമുക്ക് കുൽഹു അല്ലാഹു പോരെ, അല്ലെങ്കിൽ കുൽഹു അല്ലാഹു എന്താ മോശം? കുൽഹു അല്ലാഹു ഏറ്റവും നല്ലതല്ലേ? മൗലൂദും കുല്ലു അല്ലാഹു ചെയ്താ നല്ലത്, അത് ശരിയാ. എല്ലാത്തിനും ശരി വെക്കണ ഇവന്മാരുണ്ടല്ലോ. എന്നാ ഞാൻ നിങ്ങളോട് വേറൊരു ചോദ്യം തിരിച്ചു ചോദിക്കാം, നിങ്ങൾ വഹാബിനോട് അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യം, അത്തഹിയാത്തും യാസീൻ വെച്ച് ഏറ്റവും നല്ലത് ഏതാ? അല്ല അത് ശരിയാന്ന് എന്താ നിങ്ങൾ പറയാത്തത്? അത്തഹിയാത്തും യാസീൻ വെച്ച് ഏറ്റവും നല്ലത് ഏതാ? എത്രയോ ശ്രേഷ്ഠമായതല്ലേ യാസീൻ? നാളെ അത്തഹിയാത്തിൽ ഇരുന്നിട്ട് യാസീൻ ഖുർആനിൽ ഹകീം, അത്തഹിയാത്തിൽ യാസീൻ ഓതിയാൽ എങ്ങനെ ഉണ്ടാകും? അങ്ങനെ ഉണ്ടാകും മൗലൂദ് ഓതിൻ്റെ യാസീൻ ഓതിയാൽ. മൗലിദ് ഓതന്റെ ഒരു സ്ഥാനത്താണോ മൗലിദ് തന്നെ ഓതണം? അത്തഹിയാത്ത് ഓതന്റെ സ്ഥലത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് അത്തഹിയാത്താണ്. വജ്ജഹത്ത് ഓതന്റെ സ്ഥലത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് വജ്ജഹത്തുമാണ്. വജ്ജഹത്ത് ഓതന്റെ സ്ഥലത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് വജ്ജഹത്തുമാണ്. അത്തഹിയാത്ത് ഓതന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് അത്തഹിയാത്താണ്. മൗലിദ് ഓതന്റെ സ്ഥലമാണോ അവിടെ ഏറ്റവും ശ്രേഷ്ഠമായത് മൗലിദ് തന്നെയാണ്. അപ്പൊ അവിടെ നമ്മളെ ഒസുവാസാക്കാൻ വരിക. ഏതാണ് ഇവരെ ഒസുവാസ്? ലോകം മുഴുവനും കേൾക്കുക, അത് കുറച്ച് ഓവറായി പോയി. അടുത്ത വരി പാടടോ, അടുത്ത വരി ചൊല്ലി നോക്ക്, അപ്പൊ മനസ്സിലാകും എന്താണെന്ന്. യാ റബ്ബ്, മുഹിദ്ദീൻ ശേഖ് റളിയല്ലാഹുവിന് ഒരു സ്ഥലത്ത് വയല് പറഞ്ഞാൽ, റിഫായ് ശേഖ് തങ്ങൾ ഒരു സ്ഥലത്ത് വയല് പറഞ്ഞാൽ ലോകം മുഴുവനും കേൾക്കും. ഏതുപോലെ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, ഖലീലുല്ലാഹി നബി ഇബ്രാഹിം
അള്ളാഹു തആല വിളിച്ചു, ഓ ഇബ്രാഹിം നബിയേ, നിങ്ങളും മകനും കൂടി എന്റെ കഅബ ശരീഫിന്റെ വീട് പുനർനിർമ്മിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി ജിബ്രീൽ അലൈഹിസ്സലാം അതിന്റെ നേതൃത്വത്തിൽ അല്ലാഹു റബ്ബി കഅബത്തിന്റെ പുനർനിർമ്മാണം ഇങ്ങനെ നടക്കുകയാണ്. അല്ലാഹു അല്ലാഹു വൈദ യർഫ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത് വഇസ്മായിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ഖുർആൻ നേരിട്ട് ഓർമ്മപ്പെടുത്തിയ വിഷയമാണ്. ഇബ്രാഹിം നബി കഅബത്തിന്റെ ഭിത്തി ഇങ്ങനെ പണിതുകൊണ്ടിരുന്നു, ഇസ്മായിൽ നബി അലൈഹിസ്സലാം കല്ലിങ്ങനെ പൊക്കിക്കൊടുത്തു. അല്ലാഹ് ഉയരം പൂർത്തിയായപ്പോൾ എനിക്ക് സാധിക്കുന്നില്ല, സ്വർഗത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു കല്ലുമായി വന്നു, ആ കല്ലിങ്ങനെ വെച്ചു കൊടുത്തപ്പോൾ ഇബ്രാഹിം നബി അതിന്റെ മുകളിൽ കയറി നിന്നു. ഇബ്രാഹിം നബിക്ക് വേണ്ടി അത് പൊങ്ങി, ഇബ്രാഹിം നബിക്ക് വേണ്ടി അത് താഴ്ന്നു, ഇബ്രാഹിം നബിക്ക് വേണ്ടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി. അതാണ് മഖാമു ഇബ്രാഹിം. അങ്ങനെ കഅബത്തിന്റെ നിർമ്മാണം മുഴുവനും പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഓ ഇബ്രാഹിം നബിയേ. അല്ലാഹു തആല ഇബ്രാഹിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ലോകത്തെ മുഴുവനുമുള്ള ആളുകൾക്ക് ഹജ്ജ് നിർബന്ധമാണ്, അതുകൊണ്ട് കഅബ ശരീഫിലേക്ക് ഹജ്ജിന് വരാൻ വിളിച്ചു പറഞ്ഞോളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ കയറി നാല് ഭാഗത്തേക്കും നോക്കി. ആര് കേൾക്കാനാണ് വിളിച്ചിട്ട്? ആര് കേൾക്കാനാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ വിളിച്ചോളൂ, കേൾപ്പിക്കേണ്ടവൻ ഞാനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു, അയ്യുഹന്നാസ്, മാന്യ മഹാജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു. ജനങ്ങളെ, അല്ലാഹു തആല ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ. നാല് ഭാഗത്തേക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു. ആ വിളിച്ച വിളി നിങ്ങളെ നാട്ടിൽ കൂടെ ഒക്കെ കേട്ടോ കേട്ടില്ലേ? നിങ്ങളവിടെ ഒക്കെ കേട്ടോ കേട്ടില്ലേ? കേട്ടോ? അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ട് ലോകം മുഴുവനും കേട്ടോ, അത് മുഅ്ജിസത്താണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വഴുതു പറഞ്ഞാൽ ലോകം മുഴുവനും കേൾക്കും. ഇനി മാല പാടി നോക്ക്. അല്ലാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ, ഹജ്ജാൽ ഖലീലുള്ളാ തങ്ങൾ വിളി പോലെ ഹുക്മാലുടയവൻ കേൾപ്പിക്കും എന്നോവർ. എന്താ മാലയിലെ വരികൾ? എന്താ ഔലിയാക്കളെ പറ്റിയുള്ള വരികൾ? പഠിക്കണ്ടേ? അത് മനസ്സിലാക്കണ്ടേ? ഹജ്ജാൽ ഖലീലുള്ളാ തങ്ങൾ വിളി പോലെ ഹുക്മാലുടയവൻ കേൾപ്പിക്കും എന്നോവർ. ഹജ്ജിന്റെ വിളി ലോകം മുഴുവനും ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ട് കേട്ടോ, എന്നാ പിന്നെ അത് സംശയം തീർത്തിട്ട് മതി ഇവിടെ. അതാണ് പണ്ട് ഷെയ്ഖുന ഈ കേസ് മുസ്ലിയാൻ. അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കണം, അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവ് മുഹൈദ്ദീമാരെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തീരെ ഉള്ളവർ. ആ കൊടി അടിപ്പിക്കാനുള്ള തുണി എവിടുന്നാ കിട്ടിയാണ്? ആകാശം ഭൂമിയൊക്കെ വിശാലമായി. സാധാരണക്കാരൻ ബേജാറാവല്ലേ? ശരിയാട്ടോ, അങ്ങനെ പറഞ്ഞാലോ? അസമൂരാൻ ഉടനെ പറഞ്ഞു, അള്ളാഹിന്റെ ഖുർആനിലുണ്ട്, അള്ളാഹുവിന്റെ കയറ് എല്ലാവരും പിടിക്കണം. ആ കയറ് ഏത് വീടിലാണോ അപ്പുറത്തെ റൂമിൽ ഈ കൊടിയും വെക്കണുണ്ട്. ചേകനൂര് രംഗത്ത് വന്നു. ചേകനൂര് രംഗത്ത് വന്നിട്ട് ചോദിച്ചു. ചേകനൂരിന്റെ ആദ്യത്തെ വാദങ്ങളിൽ പെട്ട മൂന്ന് വാദങ്ങളിൽ ഒന്നാണ്, എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ നിസ്കരിച്ചിട്ടില്ല. എന്റെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങൾ ഖുർആൻ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആയിഷ ബിബി കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ അവരുണ്ടാവും. ഹദീസ് സ്പഷ്ടമാണ്, ആയിഷ ബിബി പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല. ആളുകളൊക്കെ അന്തം വിട്ട് ആയിഷ ബിബി പറഞ്ഞിട്ടുള്ളോ, ആയിഷ ബിബി പറഞ്ഞിട്ടില്ലേ, കണ്ടിട്ടില്ല. സുബ്ഹാന ജല്ല ജലാലു. അസം മുസ്ലിയാര് മറുപടി പറയണത് വരെ എല്ലാവരും ബേജാറായി. അസം മുസ്ലിയാര് വന്നിട്ട് പറഞ്ഞു, എന്താടാ പറഞ്ഞത്? ദുഹാ നിസ്കാരം എന്നുള്ള നിസ്കാരമല്ല, എന്തേ ആയിഷ ബിബി പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഉറപ്പായിട്ടുണ്ട് എന്ന്. ഉള്ള സാധനല്ലേ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ? ഒന്ന്, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതൊക്കെ ഇല്ല എന്നാണോ? എന്നാ ആയിഷ ബിബി വേറെയും പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടില്ല. മാറായിത്തു മിൻഹു വമാറാ മിന്നി, എന്റെ ഔറത്ത് റസൂലുള്ള കണ്ടിട്ടില്ല, റസൂലുള്ളന്റെ ഔറത്ത് ഞാനും കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥം ഇല്ല എന്നാ? പ്രിയപ്പെട്ട ഞാനിതെന്തിനാ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നത്? ചെറുപ്പക്കാരായ സുന്നത്ത് ജമാഅത്തിന്റെ കുട്ടികൾ നല്ല പോലെ സലാത്തിന് വന്ന ആള് ഓ പിന്നെ വഹാബിയായി പോയി.
നല്ലപോലെ ദിക്റൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഓ പിന്നെ തബ്ലീഗാരനായി പോയി. അപൂർവമാണെങ്കിലും അങ്ങനെ കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകാറുണ്ട്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് പഠിക്കാൻ, ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് ഇൽമ് സമ്പാദിക്കണം. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെ കുറിച്ചുള്ള അറിവ് വേണം നമുക്ക്. ഔലിയാക്കളെ കുറിച്ച് പഠിക്കണം, അമ്പിയാക്കളെ കുറിച്ച് പഠിക്കണം, സുന്നത്ത് ജമാഅത്ത് അറിയണം. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനം ഇവിടെ കർണാടകയിൽ KCF, അതേപോലെ തന്നെ കേരളത്തിൽ SSF, അതേപോലെ തന്നെ മുസ്ലിം ജമാഅത്തും SYS എല്ലാം അടങ്ങുന്ന ഒരു വലിയ നേതൃത്വം, ഒരു വലിയ നിര നമുക്ക് ദീൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ പഠിപ്പിച്ചു തരുന്ന ദീന്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വായിച്ചു പഠിക്കാൻ സൗകര്യമുണ്ട്, കേട്ട് പഠിക്കാൻ സൗകര്യമുണ്ട്, ചോദിച്ചു പഠിക്കാൻ സൗകര്യമുണ്ട്, ഇഷ്ടംപോലെ സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ വർദ്ധിച്ചു വന്ന ഒരു കാലഘട്ടത്തിൽ ദീനിനെ കുറിച്ച് നാം അറിയണേ, ദീനിനെ കുറിച്ച് നാം പഠിക്കണേ. ചെറുപ്പക്കാർ, കുട്ടികൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന ആദർശത്തെ കുറിച്ച്, ആ ആദർശത്തിന്റെ ഓരോ കാര്യങ്ങളും, അത് 100% 24 കാരറ്റ് തങ്കമായിട്ടാണ്, മാലയായാലും മൗലിദായാലും ചരിത്ര രേഖകൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പഠിച്ചെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. പല പുതിയ പുതിയ പ്രസ്ഥാനക്കാരും ഇനിയും വരാനിരിക്കുന്നു. ഏതെല്ലാം വിധത്തിലുള്ള പ്രസ്ഥാനക്കാർ വന്നു, ഈ പുത്തൻവാദികളൊക്കെ വരുമ്പോൾ അവർക്ക് നമ്മുടെ ഈമാൻ തട്ടിയെടുക്കാൻ സാധിക്കാൻ പാടില്ല. ഉമ്മ പങ്ങന്മാരെ, നിങ്ങൾ നല്ലപോലെ ഉണരണം. നമ്മുടെ മക്കൾ ആരുടെ കൂടെ പോകുന്നു, ആരുടെ പുസ്തകം വായിക്കുന്നു, ആരുടെ പ്രസംഗം കേൾക്കുന്നു, ഉമ്മമാര് നല്ലപോലെ ശ്രദ്ധിക്കണേ. ഇത് ദിക്റിന്റെ മജ്ലിസാണ്, ഇത് ദുആഇന്റെ മജ്ലിസാണ്, ഇത് സ്വലാത്തിന്റെ മജ്ലിസാണ്. നമ്മൾ ഇവിടെ എത്ര പേരുണ്ടോ അതിന്റെ എത്രയോ ഇരട്ടി മലക്കുകൾ നിറഞ്ഞ മജ്ലിസാണ്. നിങ്ങളോട് പറയട്ടെ, നാവുകൊണ്ട് നാം ഒരൊറ്റ ദിക്റ് ചൊല്ലിയാൽ, നാവുകൊണ്ട് ഔലിയാക്കളെ പറ്റി പറഞ്ഞാൽ, അമ്പിയാക്കളെ പറ്റി പറഞ്ഞാൽ, ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വ ദിക്റുൽ സ്വാലിഹീന കഫാറത്തുൻ ശഫീഉനാ റസൂലുള്ളാഹി. അമ്പിയാക്കളെ കുറിച്ച് അറിയുക, പറയുക, അത് നമുക്ക് അള്ളാഹു ഏറ്റവും പൊരുത്തപ്പെട്ട ഇബാദത്താണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് പറയുക, പാടുക, കേൾക്കുക, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് ദോഷം പൊറുപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളൊക്കെ സാധാരണ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റാണ് ഹദ്ദാദ് റാതിബ്. ആ ഹദ്ദാദ് റാതിബ് പൂർത്തീകരിച്ചു തന്നിരിക്കുന്ന മഹാനുണ്ടല്ലോ, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത മഹാനാണ്, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആളാണ്. യമനിൽ പോയാൽ ബഹുമാനപ്പെട്ടവനെ മക്കാമ് കാണാം. ആ യമനിൽ ഒരു മക്കാമുണ്ട്, ജംബൽ എന്നാണ് ആ മക്കാമിന് പറയുക. 1000 കുത്തുബീങ്ങളാണ് അവിടെ മറവെട്ട് കിടക്കുന്നത്. മമ്പുറം തങ്ങൾപ്പാപ്പ ഉൾപ്പെടെ സഖാഫ് സാദാത്യങ്ങൾ, അഹ്ദൽ സാദാത്യങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടേറെ സാദാത്യങ്ങളെ മക്കാം മക്ബർ 1000 കുത്തുബീങ്ങളാണ് അവിടെ വിശ്രമിക്കുന്നത്. അവിടെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഹൽവത്തിലിരുന്ന സ്ഥലം പ്രത്യേകം സ്മരണയായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവർ കിതാബ് എഴുതിയിരുന്ന സ്ഥലം സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ മയ്യത്ത് കുളിപ്പിച്ച സ്ഥലം അതേപോലെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ പള്ളിയിൽ പോയി നോക്കിയാൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ പള്ളി, ആ പള്ളിയിലുണ്ട് ദിക്റ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് പള്ളിയിൽ മുഴുവൻ. ഞാനതിങ്ങനെ നടന്ന് ചൊല്ലി നോക്കി, അപ്പൊ ഹദ്ദാദാണ്. അപ്പൊ എനിക്കൊരാഗ്രഹം അതൊന്ന് മുഴുവൻ ചൊല്ലി നോക്കാം, മുഴുവൻ ഇങ്ങനെ ചൊല്ലി നോക്കി. നമ്മൾ ചൊല്ലുന്ന ഹദ്ദാദ് അതന്നെ അല്ലേ മഹാനവർകൾ സ്ഥാപിച്ച ഹദ്ദാദ്? നമ്മളെത്തി ഏതെങ്കിലും ഹറഫിലോ വാക്കിലോ പഴവുണ്ടോ? ചൊല്ലി നോക്കുമ്പോൾ മുഴുവനും നമ്മൾ ചൊല്ലുന്ന അതേ ഹദ്ദാദ്, അതേ ഫാത്തിഹ എല്ലാം. ആ ഹദ്ദാദ് ഇങ്ങനെ ചൊല്ലി തീർന്നു എത്തുമ്പോൾ അവിടെ ചുമരിൽ ഒരു പഴയ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ആ ചരിത്രം? അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എന്തേ ഹദ്ദാദ് രൂപീകരിച്ചത്? എന്തിനെ ആ റാത്തിബ് ക്രോഡീകരിച്ചത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഷിയാ വിശ്വാസികളായ ആളുകൾ, ഷിയാ വിശ്വാസികളായ ബിദഈ പ്രസ്ഥാനക്കാരിലെ ഏറ്റവും ടോപ്പിലുള്ള ആളുകളാണ് ഷിയാ വിശ്വാസികൾ. ആ ഷിയാ വിശ്വാസികളായ ആളുകൾ അവര് അക്കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങളെ ഈമാൻ തെറ്റിക്കുന്നതിന് വേണ്ടി ഷിയാ വിശ്വാസികൾ പ്രവർത്തനം തുടങ്ങി ശക്തിപ്പെട്ടു വരുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും 24 കാരറ്റ് തങ്കമായി തെളിയിക്കപ്പെട്ട ആ ദിക്റുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അക്കാലഘട്ടത്തിൽ ദിക്റിന്റെ ഹൽക്കകൾ സ്ഥാപിച്ചു.
ദിക്റിന്റെ ഹൽക്കകൾ സ്ഥാപിച്ചു. ആ ദിക്റ് ഹൽക്കയിലൂടെയാണ് അന്നത്തെ ഷിയാക്കൾക്ക് മറുപടി പറഞ്ഞത്. പ്രസംഗിച്ചിട്ട് മറുപടി പറയുകയല്ല അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ചെയ്ത്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ സ്ഥാനപ്പേരെന്താ? ഖുതുബുൽ ഇർഷാദ് എന്ന. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ സ്ഥാനപ്പേരെന്താണ്? ഖുതുബുൽ ഇർഷാദ്. ബഹുമാനപ്പെട്ടവർ, വഴിപിഴച്ചു പോയിരിക്കുന്ന ആളുകളെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ പാന്താവിലേക്ക് കൊണ്ടുവരുന്നതിന് ബഹുമാനപ്പെട്ടവർ ദിക്റുകൾ സ്ഥാപിച്ചു. ആ ദിക്റ് ഹൽക്കകളിലൂടെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്തി. അങ്ങനെയുള്ള ദിക്റ് ബഹുമാനപ്പെട്ടവർ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു തൗഹീദ് ഉറപ്പിക്കാൻ. തൗഹീദ് ഉറപ്പിച്ചാൽ അടുത്തത് അതിന് ഭാഗ്യം ലഭിച്ചിരിക്കുന്ന അല്ലാഹുക്ക് ശുക്ർ ചെയ്യുകയാണ്. അല്ലാഹുക്ക് നന്ദി, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇനി അങ്ങോട്ട് കടന്നാൽ ദിക്റുകൾ ഇങ്ങനെ പുരോഗമിച്ചതിന്റെ ഓരോന്നും മുഴുവൻ ദിക്റുകളെ പറ്റിയും പറയാനുണ്ട്, സമയമില്ലല്ലോ. അങ്ങനെ നമ്മൾ ആ ദിക്റിലേക്കാണ് കടന്നാൽ അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുഅദീൻ. ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഓരോ വീട്ടിലിരുന്നു കൊണ്ടും ഉമ്മ, ഓരോ വീട്ടിലിരുന്നു കൊണ്ടും ഉപ്പമാര്, കുട്ടികൾ, മുത്തല്ലിമീങ്ങൾ, ചെറിയവര്, വലിയവര്, എല്ലാവരും ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവനും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ ദിക്റിങ്ങനെ ചൊല്ലി 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 അതിന്റെ അവസാനത്തിലെത്തുമ്പോൾ അവസാനത്തെ ദിക്റ് നാല് പ്രാവശ്യം, അവസാനത്തെ ദിക്റ് നാല് പ്രാവശ്യം ആയപ്പോ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ മകൻ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, ഉപ്പ, നിങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിക്റ് എല്ലാം മൂന്ന് പ്രാവശ്യമാണ്, എന്റെ അവസാനത്തത് മാത്രം നാലായി. ഏതാ അവസാനത്തത്? അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. ഉപ്പാ, എല്ലാ ദിക്റുകളും മൂന്ന് പ്രാവശ്യം പഠിപ്പിച്ചപ്പോൾ ഈ ദിക്റ് മാത്രം എന്തേ നാലായത് ഉപ്പാ എന്ന് മകൻ ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയുകയാണ്, മോനെ, ഞാൻ ഇബിലീസിനെ പല സ്ഥലത്ത് വെച്ചും കണ്ടിട്ടുണ്ട്. ഏത് സമയത്ത് പിശാചിനെ കണ്ടാലും ഇബിലീസ് വലിയ ടോപ്പിലാണ് എപ്പോഴും ഉണ്ടാകുക. ഇബിലീസ് ഇങ്ങനെ ഇബിലീസിനെ കാണുന്ന സമയത്തൊക്കെ ഇബിലീസിന്റെ ആ അഹങ്കാരം, ഇബിലീസിന്റെ ആ കിബിർ, ഇബിലീസിന്റെ ആ അഹന്ത, ഇബിലീസ് എപ്പോഴും വലിയ ടോപ്പിലാണ് കാണുക. ആ ഇബിലീസിനെ ഞാൻ അറഫയിൽ വെച്ച് കണ്ടപ്പോൾ ഇബിലീസിനെ വളരെ 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 അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ്, എല്ലാവരും നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഈ പറഞ്ഞത് രണ്ട് വാക്കുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ പറയുകയാണ്, ഇബിലീസിനെ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇബിലീസ് വലിയ ടോപ്പ് അഹങ്കാരത്തിലാണ്. അതേസമയത്ത് അറഫയിൽ വെച്ചുകൊണ്ട് ഞാൻ ഇബിലീസിനെ കണ്ടു. അറഫയിൽ വെച്ചുകൊണ്ട് ഇബിലീസിനെ കണ്ടപ്പോൾ ഇബിലീസ് ഇങ്ങനെ ഉരുകി 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 ഉരുകി, അങ്ങനെ ഉണ്ടല്ലേ കരണ്ട് പിടിച്ച മാതിരി, ഇബിലീസ് ഇങ്ങനെ ഉരുകി ഉരുകി വല്ലാതെ, ഇബിലീസ് ചത്തുപോകുമോ അത്രയധികം ശക്തി കുറഞ്ഞിട്ടാ ഇബിലീസിനെ കാണുന്നത്. എന്തേ ഇബിലീസ് ഉരുകിപ്പോയത്? അറഫാ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും എന്തിനാ വന്നിരിക്കുന്നത്? ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും വന്നിരിക്കുന്ന ആളുകൾ ദോഷം പൊറുപ്പിക്കാൻ, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹ് പൊറുത്തു തരണേ, മാപ്പ് തരണേ, വിട്ടുവീഴ്ച തരണേ, അള്ളാഹനോട് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലി കരയുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ് കേട്ടാൽ ഇബിലീസിന് ഉരുക്കം വരും. ബഹുമാനപ്പെട്ട മോനോട് വാപ്പ പറയുകയാണ്, മോനെ, ഒരു മനുഷ്യന് നാല് അവസ്ഥയാണുള്ളത്. ഒരു പക്ഷേ മനുഷ്യൻ രാത്രിയിലാകും, അല്ലെങ്കിൽ പകലിലാകും, അല്ലെങ്കിൽ രഹസ്യമായിട്ടാകും, അല്ലെങ്കിൽ പരസ്യമായിട്ടാകും. ഈ നാല് അവസ്ഥയിലും രഹസ്യമായിട്ട് തെറ്റുവരാം, പരസ്യമായിട്ട് തെറ്റുവരാം, സ്വകാര്യത്തിൽ തെറ്റുവരാം, രാത്രിയിൽ തെറ്റുവരാം, പകലിൽ തെറ്റുകുറ്റങ്ങൾ വരാം. നാല് അവസ്ഥയിലും ഒരു മനുഷ്യന്റെ അടുക്കൽ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതാത് ദിവസത്തെ പാപം, അതാത് ദിവസത്തെ ദോഷം അന്ന് തന്നെ കഴുകിക്കളയണം.
അതാത് ദിവസത്തെ പാപം അന്ന് തന്നെ പുറപ്പിക്കണം. അപ്പൊ ഹദ്ദാദിന്റെ ദിക്ര് അവസാനത്തത് ചൊല്ലുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, രാത്രി ചെയ്ത തെറ്റ് പൊറുത്തു തരണേ എന്ന നിയ്യത്തോടെ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, പകൽ ചെയ്ത ദോഷം പൊറുത്തു തരണേ എന്ന നിയ്യത്തോടെ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, സ്വകാര്യമായി ചെയ്തതിന് മാപ്പ് തരണേ എന്ന നിയ്യത്തോടെ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, പരസ്യമായി ചെയ്തതിന് മാപ്പ് തരണേ. രഹസ്യം പരസ്യം രാവ് പകൽ ഈ നാല് അവസ്ഥയാണ് ഒരു മനുഷ്യന്, നാല് അവസ്ഥയിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാത് ദിവസത്തെ തെറ്റ് അന്ന് തന്നെ പൊറുപ്പിക്കുക. അങ്ങനെ ദോഷം പൊറുത്ത് കഴുകി ശുദ്ധിയാക്കിയിട്ട് പറയണം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദോഷങ്ങൾ പൊറുക്കപ്പെട്ട രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് മലക്കുൽ മൗത്ത് അസ്രായീൽ റൂഹ് പിടിക്കാൻ വേണ്ടി വരാൻ വേണ്ടി ഒരുങ്ങുമ്പോ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി 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 500 പ്രാവശ്യം പൂർത്തിയായപ്പോൾ ബഹുമാനപ്പെട്ടവരെ റൂഹ് പിരിഞ്ഞു. വഫാത്തിന്റെ സമയത്ത് 500 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വഫാത്തായ മഹാനാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. ഉലമാഉ അലാ ഫിറാശിൽ മൗത്ത്, മരണശയ്യയിലെ മഹാന്മാർ എന്ന കിതാബ് തന്നെ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെയുള്ള ഔലിയാക്കളിലൂടെ, അഹ്ലു ബൈത്തിലൂടെ, ശുഹദാക്കളിലൂടെ, സ്വാലിഹീങ്ങളിലൂടെ, അമ്പിയാക്കളിലൂടെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരലല്ലാതെ നമ്മുടെ കയ്യിൽ ഈമാന്റെ സുരക്ഷിതത്വത്തിന് വേറെ വഴി അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സഭയിലും ഈ സ്റ്റേജിലും അഹ്ലു ബൈത്ത് എത്രയാണ്, ഔലിയാക്കൾ എത്രയാണ്, ഞാരിഫീങ്ങൾ എത്രയാണ്, എത്രായിരം കിലോമീറ്ററൊക്കെ ദൂരം നിന്ന് യാത്ര ചെയ്തിട്ടാണ് ഈ വന്നിട്ടുള്ളത് പ്രിയപ്പെട്ട മുഅ്മിനുകളെ. എന്തുകൊണ്ട്? ഇത് നമ്മുടെ ഈമാനിന്റെ ബന്ധമാണ്, ഇത് നമ്മുടെ ഈമാനിന്റെ സുരക്ഷയാണ്. മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ ഇഷ്കിൽ ജനിച്ചു. ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത് ഹിജ്റാക്ക്, അവർക്ക് വഫാത്താകുന്നത് 90, പൂർത്തിയായി 91. അത് കമാൽ എന്നാൽ ഇഷ്കിൽ ജനിച്ചിട്ട് അതിന്റെ കമാലിയത്തിൽ വഫാത്തായ മഹാനാണ് മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ. ആ ഖാദിരിയത്തിൽ നിന്നുകൊണ്ട് മഹാന്മാർക്കൊപ്പം നിന്ന് വിജയിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ, അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീഖ് തരണേ. അല്ലാഹ് സങ്കടങ്ങളും കണ്ണീരും വിഷമവും പ്രയാസവും അതുമായി വന്നിരിക്കുന്ന ആളുകൾ, എല്ലാ സ്ഥലത്തു നിന്നും വന്ന ആളുകൾ, ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹ്, മുത്ത് റസൂലുള്ളാഹിയുടെ രക്തം ശരീരത്തിന്റെ ശിരകളിൽ ഒഴുകുന്നവരാണ് തങ്ങന്മാർ. ആ തങ്ങന്മാർ ഈ വേദിയിൽ ധാരാളം, അതിൽ നേതൃത്വമായി നിൽക്കുന്ന വായാർ തങ്ങളും പാപ്പ അവിടെ നിന്ന് കൈ ഉയർത്തി നമുക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ആ പ്രതീക്ഷയിലാണ് നാം ഒക്കെ വന്നിട്ടുള്ളത്. അല്ലാഹുവേ ഉപ്പാപ്പാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാഹ് ഈ മഹാന്മാരായ ഈ കൂട്ടായ്മയിൽ ഞങ്ങളെല്ലാം നീ ഒരുമിച്ച് ചേർക്കണേ. അല്ലാഹ് ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളുമായി രക്തബന്ധം, വിവാഹബന്ധം, അയൽവക്കബന്ധം, ഭാര്യ മക്കൾ, കൂട്ടു കുടുംബാദികൾ എല്ലാവരെയും ഈ ദുആയിൽ ചേർത്ത് നീ സന്തോഷിപ്പിക്കണേ. അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.